Hallelujah. And the Holy Spirit writes about David. ദാവീദിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം എഴുതുന്നത്. A man after God's own heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ എന്നാണ്. And we are thinking and meditating upon this scripture all these days. ഈ ദിവസങ്ങളിലൊക്കെ ഈ വേദഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. How can we be a people after God's own heart? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയായി നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. This should be the desire of every Christian. ഓരോ ക്രിസ്ത്യാനിയുടെയും ആഗ്രഹവും താല്പര്യം ഇത് തന്നെയായിരിക്കണം. Every child of God. ഓരോ ദൈവവൈതലിന്റെയും ആഗ്രഹം ഇത് തന്നെയായിരിക്കണം. Every person. ഓരോ വ്യക്തിയുടെയും ആഗ്രഹം ഇതായിരിക്കണം. I want to be a man after woman after God's own heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി ഞാൻ ആയിരിക്കണം എന്ന താല്പര്യം ഉണ്ടാകണം. And we were looking into the life of David, how David was able to become a man after God's own heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീരുവാൻ ദാവീദിനെ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. Last Sunday we learned that David was willing to avoid every unholy alliances in his life. തന്റെ ജീവിതത്തിൽ ദൈവത്തിനെ വിശുദ്ധിക്ക് ചേരാത്ത അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാ ബന്ധങ്ങളിൽ നിന്നും ദാവീദ് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു അല്ലെങ്കിൽ നീങ്ങിയിരുന്നു എന്ന് നമ്മൾ കാണുകയായി. He challenged us to get away from every unholy alliances. എല്ലാ അശുദ്ധിയുള്ള ബന്ധങ്ങളിൽ നിന്നും നമ്മളും നീങ്ങി നിൽക്കണം എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ആഴ്ചയുടെ കാലം നമ്മളെ ബുദ്ധി ഉപദേശിച്ചു. Secondly, David was completely depending on God. ദൈവത്തിൽ ദാവീദ് പൂർണ്ണമായി ആശ്രയിച്ചിരുന്നു എന്ന് നമ്മൾ കേൾക്കുവാനിടയായി. He declared his dependence on God. ദൈവത്തിലുള്ള തന്റെ ആശ്രയത്തെ ദാവീദ് പുറത്തു പറഞ്ഞു അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു. And because of that he could foresee the victory that he is going to have over Goliath. ഗോലിയാത്തിന്മേൽ തനിക്കുണ്ടാകാൻ പോകുന്ന വിജയത്തെ മുൻകൂട്ടി അവന് കാണുവാൻ കഴിഞ്ഞു. This morning as the time permits me I would like to teach four more things. നാല് കാര്യങ്ങൾ കൂടെ ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങളോട് പങ്കുവയ്പ്പാൻ ഇന്ന് പൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നു. You want to be a man after God's own heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി നിങ്ങൾ ആയിരിക്കുവാനായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ You want to live like David's pleasing God and accomplishing the will and plan of God in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതപ്രകാരവും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രീതിയിലും ജീവിപ്പാൻ നിങ്ങൾ താൽപര്യപ്പെടുന്നുവെങ്കിൽ This is the next step you have to do. നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാൽചുവട് എടുക്കേണ്ട അടുത്ത കാൽചുവട് ഇതാണ്. Step number 15. 15-ാമത്തേത്. I don't know whether you are writing down all the notes. നോട്ട്സ് എഴുതിയെടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. Those who are writing the notes, this is the 15th point. എഴുതിയെടുക്കുന്നവർക്ക് ഇത് 15-ാമത്തെ പോയിന്റ് ആണ്. No, if you missed all the 14, don't worry, it will come as a book, then you can buy. 14 പോയിന്റ് എഴുതിയെടുത്തില്ലെങ്കിൽ വിഷമിക്കേണ്ട, ഒരു പുസ്തക രൂപത്തിൽ അത് വരുന്നുണ്ട്, അതുകൊണ്ട് അപ്പോൾ വായിക്കാം, വാങ്ങിക്കാം. Okay, so you can write down from 15 onwards now. ഇപ്പോൾ 15-ൽ നിന്ന് എഴുതി തുടങ്ങുക. Okay, 12, I mentioned that avoid every unholy alliance. എല്ലാ അശുദ്ധിയുള്ള ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾ നീങ്ങി നിൽക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. That was the 12th point. അത് 12-ാമത്തേതായിരുന്നു. And the 13th one total dependence on God. 13-ാമത്തേത് പൂർണ്ണമായി ദൈവത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ്. And 14 is declare your victory in advance. 14-ാമത്തേത് നിങ്ങളുടെ ജയം നേരത്തെ കൂട്ടി വിളിച്ചറിയിക്കുക. Or foresee your victory in the midst of your problem. നിന്റെ പ്രശ്നത്തിന്റെ മധ്യേയും നിന്റെ വിജയത്തെ മുൻകൂട്ടി കാണുക. Hallelujah. Hallelujah. Foresee your victory. നമ്മുടെ ജയം മുൻകൂട്ടി നമുക്ക് കാണാം. God is going to bring me victory in this life. എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ജയം നൽകിത്തരും. I am going to overcome this Satan. ഞാൻ സാത്താനെ അതിജീവിക്കും. I am going to overcome this Goliath. ഈ ഗോളിയാദിനെ ഞാൻ അതിജീവിക്കും. So foresee your victory. അതുകൊണ്ട് നിങ്ങളുടെ വിജയം മുൻകൂട്ടി കാണുക. And 15th point is 15-ാമത്തേത് equip yourself with what you have. നിനക്കുള്ളത് കൊണ്ട് നിന്നെ തന്നെ സജീവമാക്കുക. Equip and strengthen yourself with what you have. നിനക്കുള്ളതിനെ കൊണ്ട് നീ നിന്നെ തന്നെ ഒരുക്കുക, നിന്നെ ശക്തീകരിക്കുക. അവൻ തന്റെ ശത്രുവിനെ അവൻ കണ്ടു കഴിഞ്ഞു. ഇപ്പോ യുദ്ധത്തിനായി കളത്തിൽ ഇറങ്ങുവാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തിൽ ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്ത അതിമഹത്തായ ചില കാര്യങ്ങൾ അവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ ശത്രുവിനെ നേരിടുവാൻ ദാവീദ് ഒരുങ്ങി കഴിഞ്ഞു. So just before that, അതിനു മുൻപായി, just before he is running into the battlefield, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി തിരിക്കുന്നതിന് മുൻപായി, just before he is running into the forefront, മുൻ കളത്തിൽ മുൻനിരയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപായി, ദാവീദ്
equipping and strengthening himself with what he has. അവൻ ഉള്ളതുകൊണ്ട് അവൻ തന്നെ തന്നെ ഒരുക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ്. Look into the life of David. ദാവീദിന്റെ ജീവിതത്തിലേക്ക് നോക്കുക. David has some things with him already. അവന്റെ കയ്യിൽ നേരത്തെ തന്നെ ചില കാര്യങ്ങൾ ഉണ്ട്. He has a staff. അവനൊരു വടിയുണ്ട്. He has a sling. അവനൊരു കവണയുണ്ട്. He has some stones. ചില കല്ലുകളുണ്ട്. And also he has a bag, shepherd bag. ഒരു പൊക്കണം. ഇടയസഞ്ചിയും അവന്റെ പക്കലുണ്ട്. He has four things. നാല് കാര്യങ്ങൾ അവനുണ്ട്. When we look into our life, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, we will always say, നമ്മൾ എപ്പോഴും പറയുന്നത്, I don't have anything. എനിക്കൊന്നുമില്ല. I don't have anything. എനിക്കൊന്നുമില്ല. Many pastors used to tell me like that. പല അനേക പാസ്റ്റർമാർ അങ്ങനെ പറയാറുണ്ട്. Pastor, I don't have anything at my house. എന്റെ വീട്ടിൽ ഒന്നുമില്ല പാസ്റ്ററേ. Give them a transfer. ഒരു ട്രാൻസ്ഫർ കൊടുക്കുക. They need at least a big truck to take everything with them, you know. എന്നാൽ ആ സമയത്ത് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ വലിയൊരു ലോറി തന്നെ വേണ്ടി വരും. I told the pastor, you told me that you don't have anything. ഞാൻ അപ്പോൾ പാസ്റ്റർമാരോട് പറയുന്നു, പാസ്റ്റർ പറഞ്ഞു ഒന്നുമില്ല എന്നാണല്ലോ. Then why can't you get an auto rickshaw and come? എന്തുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഇങ്ങോട്ട് പോന്നൂടാ? No, we have this, we have that, we have the, oh, we need at least a mini truck to take our things. നിങ്ങളുടെ സാധനങ്ങളൊക്കെ സ്ഥലം മാറ്റുവാൻ വേണ്ടി ഒരു ട്രക്ക് എങ്കിലും ഒരു ലോറി എങ്കിലും ഞങ്ങൾക്ക് ആവശ്യമാണ്. How did they start their life? എങ്ങനെയാണ് ജീവിതം ആരംഭിച്ചത്? They said, we don't have anything. അവർ പറഞ്ഞത് ഒന്നും ഞങ്ങൾക്കില്ല എന്നാണ്. We don't have anything. പക്ഷേ ഞങ്ങൾക്ക് ഒന്നുമില്ല. Even the support you gave is nothing to live for us. ഞങ്ങൾക്ക് ജീവിക്കാൻ പോരാത്തതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ട് പോലും. What about when giving a transfer? എന്നാൽ ട്രാൻസ്ഫർ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? They need a truck to take all these things. ഇതൊക്കെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാൻ ഒരു ലോറി തന്നെ വേണം. Dear brothers, stop complaining. അതുകൊണ്ട് ഇനി പരാതി പറയുന്നത് നിർത്തുക. Count the blessings you have. നിനക്കുള്ള അനുഗ്രഹങ്ങളെ നീ എണ്ണി നോക്കുക. Look into your life and see what God has given for you. നിനക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ എണ്ണി നോക്കുക. It is true that you may not have a silo car like your leader. നിങ്ങൾക്ക് നിന്റെ നേതാവിനുള്ള പോലെ ഒരു സൈലോ കാർ ഇല്ലായിരിക്കും. It may be true that you may not have a fridge like your leader. നിങ്ങൾ നേതാവിന്റെ വീട്ടിലുള്ള പോലെ ഒരു ഫ്രിഡ്ജ് നിങ്ങൾക്ക് ഇല്ലായിരിക്കാം. You may not have so many things that the Goliath or Saul may have. സൗലിനോ ഗോലിയാത്തിനോ ഉള്ള പലതും നിങ്ങൾക്ക് ഇല്ലെന്നായിരിക്കും. But God has given something into your hands. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ദൈവം ചിലത് നൽകി തന്നിട്ടുണ്ട്. For every David, God has given something. For every David, God has given something. ഓരോ ദാവീദിന്റെ കയ്യിലും ദൈവം ചിലതൊക്കെ നൽകി തന്നിട്ടുണ്ട്. Okay, equip yourself with God. God has given to you. നിനക്ക് ദൈവം നൽകി തന്നതിനെ കുറിച്ച് കൊണ്ട് നീ നിന്നെ തന്നെ ഒരുക്കുക, ശക്തിപ്പെടുത്തുക. Stop complaining, saying that God hasn't given me a sword. God has given me a helmet. God hasn't given me a coat. ദൈവത്തോട് പരാതി പറയരുത്, കർത്താവേ നീ എനിക്ക് ഒരു വാള് തന്നിട്ടില്ല, ശിരസ്ത്രം തന്നിട്ടില്ല, പടയങ്കി തന്നിട്ടില്ല എന്നൊന്നും കംപ്ലൈന്റ് പറയരുത്, പരാതി പറയരുത്. Enemy has got all these things, but the Lord hasn't given me all these things. എന്റെ ശത്രു പോലെ ഇതൊക്കെ ഉണ്ട്, ദൈവം എനിക്കൊന്നും തന്നിട്ടില്ല എന്ന് നീ ഒരിക്കലും പരാതി പറയരുത്. This morning, if you want to be a man after God's own heart, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി ഇന്ന് പൽക്കാലം നീ തീരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, stop complaining God. ദൈവത്തോട് പരാതി പറയുന്ന നിർത്തുക. Stop complaining against him. അവനെതിരായി പറയുന്ന പരാതി നിർത്തുക. And equip yourself and strengthen yourself with what God has given to you. ദൈവം നിനക്ക് നൽകി തന്ന കാര്യങ്ങളെ കൊണ്ട് നീ നിന്നെ തന്നെ ഒരുക്കുക, ശക്തീകരിക്കുക. Look into your life. Look into your own life. നിന്റെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുക. And count his blessings. നിന്റെ ജീവിതത്തിൽ ദൈവം നൽകി തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ എണ്ണി നോക്കുക. Look what God has done for you. നിനക്ക് വേണ്ടി ദൈവം ചെയ്തവ എന്താണെന്ന് നോക്കുക. There's a song like that in English. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ഗാനമുണ്ട്. Look what the Lord has done. ദൈവം നിനക്ക് വേണ്ടി ചെയ്ത് എന്തെന്ന് നോക്കുക എന്ന്. ദൈവം നിനക്ക് വേണ്ടി ചെയ്ത് എന്തെന്ന് നോക്കുക. ഗിവൻ യു എ സ്റ്റാഫ്. ഇതാ നിനക്ക് ഒരു വടി അവൻ തന്നിട്ടുണ്ട്. ഒരു കവണ തന്നിട്ടുണ്ട്. കല്ലുകൾ തന്നിട്ടുണ്ട്. പൊക്കണം സഞ്ചിയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നീനെ തന്നെ ശക്തീകരിക്കുക. യുദ്ധത്തിനായി പോകുവാൻ ഗോലിയാത്തിന് ഒപ്പമുള്ള കഴിവും അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഇവന്റെ പക്കൽ ഇല്ല. ദാവീദിന്റെ പക്കൽ ഗോലിയാത്ത് എന്ന ശത്രുവിന് ഒപ്പമുള്ള ഒരു ശക്തിമാനല്ല. But remember, എന്നാൽ ഓർക്കുക, you have something that Goliath doesn't have. ഗോലിയാത്തിന് ഇല്ലാത്ത ചിലതൊക്കെ നിന്റെ പക്കലുണ്ട്. You have something that Goliath doesn't have. ഗോലിയാത്തിന് ഇല്ലാത്ത ചിലതൊക്കെ നിന്റെ പക്കലുണ്ട്. You have a staff with you. നിനക്കൊരു വടിയുണ്ട്. You have a sling with you. നിനക്കൊരു കവണയുണ്ട്. You have some stones with you. നിനക്ക് ചില കല്ലുകളുണ്ട്. And you have a bag with you. നിന്റെ കയ്യിൽ ഒരു സഞ്ചിയുമുണ്ട്. So this morning the Spirit of God says, stop
complaining and equip yourself with what God has given to you. ഇന്നവൽ കാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് പരാതി പറയുന്നു നിറയ്ക്കേറ്റ് നിനക്കുള്ളതുകൊണ്ട് നിന്നെ തന്നെ ഒരുക്കുക ശക്തീകരിക്കുക. You may not be an eloquent preacher. നിനക്ക് വളരെ ശക്തിയുള്ള ഒരു പ്രസംഗികൻ ആയിരിക്കില്ല നീ. But you are a man of prayer. എന്നാൽ നീ പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനാണ്. You may not be a man of big you may not be a prayer warrior. നീ ഒരു പ്രാർത്ഥനാ വീരൻ ആയിരിക്കില്ല. But God has given you a testimony to share with the people. എന്നാൽ നിനക്ക് മറ്റുള്ളവരോട് പറവാൻ ഒരു ശക്തമായ സാക്ഷ്യം ദൈവം നൽകി തന്നിട്ടുണ്ട്. You may not be an eloquent preacher. നീ ഒരു വളരെ ശക്തനായ പ്രസംഗികനാകരിക്കില്ല. People may not give you stages after stages for you. നിനക്ക് വേണ്ടി സ്റ്റേജുകളൊന്നും ആരും ഒരുക്കി തരികയില്ല. People may not even call you to the front line and sit with the VIPs. നേതാക്കന്മാരുടെ കൂടെ അല്ലെ മുഖ്യ അതിഥികളോട് കൂടെ ഇരിക്കുവാൻ പോലും നിനക്ക് ഒരു കസേര ലഭിച്ചില്ല എന്നിരിക്കാം. But God has given you a heart filled with the passion and love to serve the poor and take care of the needy. ആവശ്യത്തിലിരിക്കുന്നവരെയും പാവപ്പെട്ടവരെയും ദരിദ്രന്മാരെ ശുശ്രൂഷിപ്പാനുള്ള ഒരു നല്ല മനസ്സും ആവേശവും ദൈവം ഒരുപക്ഷെ നിനക്ക് തന്നിട്ടുണ്ടാവും. You may not be a leader. നീ ഒരു നേതാവായിരിക്കില്ല. But God has given you a servant heart to minister to the lost and the last and the least in the community. സമൂഹത്തിലെ ഏറ്റവും താണ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട അവസാന നിലയിലായിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ സേവിപ്പാനുള്ള ഒരു സേവന മനോഭാവം ഒരുപക്ഷെ നിനക്ക് ദൈവം തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി നീ തീരണമെങ്കിൽ equip yourself with what has God given to you. ദൈവം നിനക്ക് നൽകി തരുന്ന കാര്യങ്ങളെ കൊണ്ട് നിന്നെ തന്നെ നീ ശക്തീകരിക്കുക. അതുകൊണ്ട് നീ ശക്തീകരിക്കുക. ദൈവം നൽകി തന്നിരിക്കുന്ന എല്ലാ താലന്തുകളും ദൈവം നിന്നെ ശക്തീകരിക്കുവാൻ നിനക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. Don't ever compare yourself with someone in the front line. മുന്നിരയിൽ നിൽക്കുന്ന വേറൊരു വ്യക്തിയുമായി നിന്നെ തന്നെ നീ ഒരിക്കലും താരതമ്യപ്പെടുത്തി നോക്കരുത്. Don't compare yourself with your leader. നിന്റെ നേതാവുമായി നീ ഒരിക്കലും നിന്നെ തന്നെ താരതമ്യപ്പെടുത്തി നോക്കരുത്. Equip yourself with what God has given to you. ദൈവം നിനക്ക് നൽകി തന്നിരുന്ന കാര്യങ്ങൾ കൊണ്ട് ദാനങ്ങൾ കൊണ്ട് നിന്നെ തന്നെ ശക്തീകരിക്കുക. God has given you something to move on with, to do the mission what God has given to you. ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്ന ആ ദൗത്യം ചെയ്തെടുക്കുവാൻ ദൈവം നിനക്ക് യോഗ്യമായ ചില കാര്യങ്ങൾ നൽകി തന്നിട്ടുണ്ട്. So if you want to be a man after God's own heart and fulfill the mission that God has given in your life and walk in the anointing that he has poured upon your life. അതുകൊണ്ട് ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്ന ആ അഭിഷേകം അനുസരിച്ച് ദൈവത പ്രകാരം അവൻ നൽകിയിരിക്കുന്ന ദൗത്യം അനുസരിച്ച് നിനക്ക് മുന്നേറുവാൻ അവന്റെ ഹൃദയപ്രകാരം ജീവിക്കുവാൻ നിനക്ക് നിനക്ക് താല്പര്യമുണ്ട് എങ്കിൽ Don't look at your enemy. നിന്റെ ശത്രുവിനെ നോക്കരുത്. Nor your leader. നിന്റെ നേതാവിനെ നോക്കരുത്. Unto God. ദൈവത്തിലേക്ക് നിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Find out what God has given into your life. നിന്റെ ജീവിതത്തിൽ നിന്റെ കരങ്ങൾ ദൈവം എന്ത് നൽകി തന്നിരിക്കുന്നു എന്നുള്ളതിനെ നോക്കുക. And sharpen the instruments that God has given to you. ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്ന ആ കാര്യങ്ങളെ ആയുധങ്ങളെ മൂർച്ച കൂട്ടുക. And learn to use the instruments that God has given to you. ദൈവം നിന്റെ കരങ്ങൾ നൽകിയിരിക്കുന്ന ഉപകരണങ്ങളെ ഉപയോഗിക്കാൻ ശീലിക്കുക. And equip yourself with those instruments to be a master of those things what God has given to you. ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്ന ഉപകരണങ്ങളെ അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ നീ ശീലിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. Point number 16. 16th point. And after David equipping himself with what God has given to him already. ദൈവം നിനക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ തന്നെ ശക്തീകരിക്കുകയും അതിനെ ഒരുക്കുകയും ചെയ്തതിന് ശേഷം ദാവീദ് In chapter 17 verse 40 we read. ഒന്ന് ശമുവേൽ 17th നാൽപ്പതാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Last part of that scripture we read. അവസാന ഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. David approached the Philistine. ദാവീദ് ഫിലിസ്ത്യനോട് അടുത്തു. What does this mean? അർത്ഥം എന്ത്? After equipping yourself. തന്നെ താൻ അവൻ ഒരുക്കിയതിനു ശേഷം. After strengthening himself with the God given equipments and the gifts and anointing. ദൈവം നൽകി തന്ന ആയുധങ്ങളും അവന്റെ അഭിഷേകത്താലും തന്നെ താൻ ശക്തീകരിച്ചതിനു ശേഷം ദാവീദ് He's ready to take up the challenge and move into the mission given by God. ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ആ ദൗത്യം ചെയ്യുവാൻ തന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അവൻ അതിനോട് എതിർക്കുകയാണ്. He is taking up the challenge and moving towards the mission. വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ദൈവിക ദൗത്യത്തിലേക്ക് അവൻ മുന്നോട്ട് പോവുകയാണ്. This morning the spirit of God says. ഇന്നവൽ കാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. If you want to be a man after God's own heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി നീ തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ. If you want to fulfill the things what God has asked you to do. ദൈവം നിന്നോട് ചെയ്യുവാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ. If you want to move in the anointing that God has poured upon your life. നിന്റെ ജീവിതത്തിൽ ദൈവം നൽകി തന്നിരിക്കുന്ന അഭിഷേകത്തിൽ മുന്നോട്ട് പോകാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ. This morning the spirit of God says. ഇന്നവൽ കാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. It's time to separate yourself from your family and friends and move and
forward to the challenge. ഹല്ലേലൂയ നിന്റെ കുടുംബത്തിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് നിന്നെ തന്നെ വേർതിരിച്ച് നിനക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്നായ ആ വെല്ലുവിളി ഏറ്റുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സമയമായിരിക്കുന്നു. Leave your friends and family. നിന്റെ കുടുംബത്തെ കൂട്ടുകാരെ വിട്ടുകളക. Leave your leadership now. Leave the leadership that was guiding you all these days. ഇതോ ഇത്നേ ദിവസം വരെ നിന്നെ നയിക്കുന്ന ആ നേതൃത്വത്തെ വിട്ടുകളക. Because God's anointing is upon you in a special manner. കാരണം നിന്റെ മേൽ ഒരു പ്രത്യേക രീതിയിൽ ദൈവിക അഭിഷേകം വാഴുന്നു. Because God's call upon your life is different from the call upon the rest of the people. മറ്റ് ജനത്തിന്മേലുള്ള ദൈവിക വിളിയേക്കാൾ വ്യത്യസ്തമാണ് നിന്റെ മേലുള്ള ദൈവിക വിളി. So move towards the call of God. ദൈവിക വിളിയിലേക്ക് അതിലേക്ക് മുന്നേറുക. The spirit of God says. ഇവർക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. Time to win out from the mother. നിന്റെ മാതാവിൽ നിന്ന് നീ മാറ്റപ്പെടേണ്ട സമയമായിരിക്കുന്നു. Time to win out from your brothers. നിന്റെ സഹോദരന്മാരിൽ നിന്ന് നീ മാറി താമസിക്കേണ്ട സമയമായിരിക്കുന്നു. Time to move out of the comfort zone. നിന്റെ സൗകര്യമായുള്ള നിനക്ക് സുരക്ഷിതമായുള്ള ആ രംഗത്തു നിന്ന് മാറേണ്ട സമയമായിരിക്കുന്നു. Separate yourself to the plan and purpose of God so that his anointing may increase in your life. ആ ദൈവത്തിന്റെ ഹിതപ്രകാരം ആ കാര്യം അവന്റെ ദൗത്യം ചെയ്തെടുക്കുവാൻ വേണ്ടി മുന്നോട്ട് മാറുക. കാരണം അവന്റെ അഭിഷേകം നിന്റെ മേൽ വർദ്ധിക്കുവാൻ പോകുകയാണ്. തന്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ആ ദൗത്യത്തിന് വേണ്ടി തന്നെ തന്നെ വേർപെടുത്തിയതിനു ശേഷം ഇതാ തന്റെ കൂടെയുള്ള സൈന്യത്തെ വിട്ട് ഏകനായി മുൻനിരയിലേക്ക് വരുവാൻ അവൻ തന്നെ കടന്നു വന്നു. David decided to leave the people who is supporting him so far and cheering him up so far and move and throw himself in front of the enemy. ഇതുവരെ അവനെ പ്രോത്സാഹിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആ ജനത്തെ വിട്ട് തന്നെത്താൻ ഏകനായി മുന്നേറ്റ മുൻനിരയിൽ തന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് ദൗത്യം ചെയ്യുവാനായിട്ട് ദാവീദ് മുന്നേറുകയാണ്. If you want to be a man after God's own heart, ദൈവഹൃദയ പ്രകാരമുള്ള ഒരു മനുഷ്യനായി നീ തീരണമെങ്കിൽ, if you want to accomplish the will and plan of God in your life, ദൈവത്തിന്റെ ഹിതം നിന്റെ ജീവിതത്തിൽ പൂർണ്ണമായി നിറവേറ്റുവാൻ നീ താൽപര്യപ്പെടുന്നുവെങ്കിൽ, if you want to walk in the anointing that God has given to you, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ആ അഭിഷേകത്തിൽ നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, മുന്നോട്ട് മാറുക. അതിൽ നിന്ന് മാറുക. അതിൽ നിന്ന് പുറത്തേക്ക് വരിക. അതിൽ നിന്ന് പുറത്തേക്ക് വരിക. God wants to increase the anointing in your life. നിങ്ങളുടെ ദൈവിക അഭിഷേകത്തെ വർദ്ധിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to pour out his favor upon your life. അവന്റെ പ്രസാദം നിന്റെ മേൽ വർഷിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. Now David is moving towards Philistine. ഇത് ഫിലിസ്തീനോട് ദാവീദ് അടുക്കുകയാണ്. Hallelujah. Hallelujah. This morning. ഇന്ന് പകൽക്കാലം. Some of you have to take that step. ആ കാൽ ചുവട് നിങ്ങൾ ചിലർ എടുക്കേണ്ടിയിരിക്കുന്നു. It's a hard step. അതൊരു കഠിനമേറിയ ഒരു കാൽച്ചുവടാണ്. It's very difficult. വളരെ കഠിനമേറിയ വിഷമമുള്ളതാണ്. Very hard. വളരെ കഠിനമുള്ളതാണ്. Very painful. വളരെ വേദനാജനകമാണ്. Very painful. വളരെ വേദന നൽകുന്നതാണ്. I had gone through that. അതിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. But until and unless you do that, അത് നീ ചെയ്യുന്നതുവരെയും അത് ചെയ്യുന്നതുവരെയും അത് ചെയ്യാത്തടത്തോളം കാലം God's anointing will not be increased in your life. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ദൈവിക അഭിഷേകം വർദ്ധിക്കുകയില്ല. His anointing will not function in your life. ആ ദൈവിക അഭിഷേകം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്ത തലത്തിലേക്ക് കടന്നു വരികയില്ല. You cannot walk in that anointing. ആ അഭിഷേകത്തിൽ നിനക്ക് മുന്നോട്ട് നടക്കുവാൻ കഴിയില്ല. I never ever thought that I have to come out of that comfort zone. ആ സുരക്ഷിതത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ചിന്തിച്ചതേയില്ല. But 10 years ago, 10 വർഷങ്ങൾക്ക് മുമ്പ്, I had to make a decision. എനിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. To leave my brothers. എന്റെ സഹോദരന്മാരെ വിടുവാൻ. My comfort zone. എന്റെ സൗകര്യപ്രദമായ ആ സാഹചര്യത്തെ വിടുവാൻ. To leave everything that I had earned so far. അതുവരെ നേടിയതുപോലെതും വിടുവാൻ. And I had to come out. എനിക്ക് പുറത്തു വരേണ്ടി വന്നു. To walk in the anointing that God has placed upon my life. എന്റെ ജീവിതത്തിൽമേൽ ദൈവം നൽകിയിരിക്കുന്ന അഭിഷേകത്തിൽ നടക്കുവാൻ എനിക്ക് പുറത്തു വരേണ്ടി വന്നു. After equipping himself with the things what God has given to him. അവന് നൽകപ്പെട്ടതായ ദൈവിക ഉപകരണങ്ങൾ കൊണ്ട് തന്നെ തന്നെ സജ്ജീകരിച്ചതിനു ശേഷം ഒരുങ്ങിയതിനു ശേഷം. The next step is a very tedious step. അടുത്ത കാൽച്ചുവട് വളരെ കഠിനമേറിയതാണ്. Separating himself from the rest of the people. മറ്റ് walking all alone in front of the enemy, in front of the enemy. മറ്റ് ജനത്തിന്മധ്യയിൽ നിന്ന് തന്റെ സ്വന്തം ജനത്തിന്റെ മധ്യയിൽ നിന്ന് വേർതിരിഞ്ഞ് ശത്രുവിന്റെ നേരെ അടുത്ത് അടുക്കുകയാണ്. ശത്രുവിനോട് നേർമുഖമായി കാണുകയാണ്. ശത്രുവിനെ നേരായി കാണുകയാണ്. ഇപ്പോൾ അവനെ സഹായിപ്പാൻ ആരും അവന്റെ ചുറ്റുപാടുമില്ല. മറ്റുള്ളവരോട് കൂടെ ആ സഹോദരന്മാർ ചേർന്ന് കഴിഞ്ഞു. ഗോലിയാത്തിന്റെ മുൻപായി ദാവീദ് ഏകനായി നിൽക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, God's anointing will start
ഹല്ലേലൂയാ സമയത്തിനു മാത്രമേ സമയത്തു മാത്രമേ ദൈവിക അഭിഷേകത്തിന്റെ മേൽ പ്രവർത്തിക്കുകയുള്ളൂ at that time god's favor will come upon your life അപ്പോൾ മാത്രമേ ദൈവിക പ്രസാദം നിന്റെ ജീവിതത്തിൽ മേൽ കടന്നു വരികയുള്ളൂ it was from that moment onwards that you are going to walk in the way of the lord ദൈവിക വഴിയിൽ അപ്പോൾ മാത്രമേ നിനക്ക് കാൽചുവടുകൾ എടുത്ത് മുന്നേറുവാൻ കഴിയുകയുള്ളൂ take the challenge and move and separate yourself from the rest of the family and the rest of the community to please god and walk in the anointing of god and to be a man after god's own heart adond velluvili ettedukonda ninde sonda janatheyum ninde sauryapradamaya karyangaleyum vittu deivika abhishekathil deivathinte dautya niravetuvan vendi munnotu neenga now the next we are going to the 17th step aa 17th karyam edennu kaanuvan pogiyana now David is in front of Goliath now ipo david da goliathinu munbai nilkiyana there he is facing some unusual challenges avade asadharanamaya chila velvilikale avan nerudukiyana philistine is looking at him and you know and calling names and putting him down ida philistine davidine nokki vimarshikkum parihasikkum chila vaakkal thaana reethil parayeyum avanodu avane taalthi kettukayum cheyyana verse 42 44th vaakyam Philistine noki da he looked at David and saw that he was only a boy ruddy and handsome and he despised him Philistine noki davidine kandapol avane ninnichu avan thire balanum pavila niramullavanum komala roopanum irunnu the first reward he received soon after he disowned his family and his friends is despisement തന്റെ സ്വന്തം ജനത്തെയും കുടുംബത്തെയും കൂട്ടുകാരെയും വിട്ട് താൻ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോൾ കിട്ടിയ ആദ്യ പ്രതിഫലം എന്ന് പറയുന്നത് നിന്നെയാണ് the first reward he received from the enemy is despisement ശത്രുവിൽ നിന്ന് ലഭിച്ച ആദ്യത്തെ പ്രതിഫലം എന്ന് പറയുന്നത് നിന്നെയാണ് when he wanted to walk in the anointing he received ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അഭിഷേകത്തിൽ മുന്നോട്ട് പോകാൻ അവൻ തീരുമാനിച്ചപ്പോൾ when he took the step to walk in the anointing and the call of god ദൈവിക വിളിയും ദൈവിക അഭിഷേകവും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ അവൻ ശ്രമിച്ചപ്പോൾ the first thing he heard is despisement ആദ്യമായി അവനെ ലഭിച്ചത് നിന്ന എന്നുള്ളതാണ് I don't know how you will respond to that നിങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല that's more than enough to put me down എന്നെ താഴ്ത്തുവാൻ അല്ലെങ്കിൽ എന്നെ നിരുത്സാഹപ്പെടുത്തുവാൻ അത് ധാരാളം മതി because I am a man ഞാനൊരു മനുഷ്യനാണ് I'm not an angel from heaven സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന ദൂതനൊന്നുമല്ല when I hear discouraging word despisement I'm easily go down I easily go down ആ നിന്നെയും നിരുത്സാഹമുള്ള വാക്കുകൾ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ ഞാൻ കേൾക്കുമ്പോൾ ഞാൻ താഴ്ന്നു പോകും I don't know about you you may be stronger than me ആ നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല ഒരുപക്ഷെ നിങ്ങൾ എന്നെക്കാളും ശക്തന്മാരായിരിക്കാം thank god for that അതിനാ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു when david heard this ദാവീദ് ഇത് കേട്ടപ്പോൾ this was the first thing he heard when he entered into the battlefield യുദ്ധക്കളത്തിലേക്ക് യുദ്ധത്തിനായി മുന്നോട്ട് പോയപ്പോൾ ആദ്യമായി കേട്ടത് ഇതായിരുന്നു you are only a boy നീ ഒരു ബാലൻ that's the first thing I heard when I stepped into ministry ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ കേട്ട ആദ്യത്തെ കാര്യം അതാണ് you are a boy നീ തീരെ ബാലനാണ് I was only 20 years when I stepped into ministry. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ എനിക്ക് 20 വയസ്സ് മാത്രമേ പ്രായമായിരുന്നുള്ളൂ. And soon after graduation I came back. ഗ്രാജുവേഷനോട് പഠിത്തം കഴിഞ്ഞ് മടങ്ങി വന്നു. It's 24 then. അപ്പോൾ 24 വയസ്സായി. There are big churches around the city. ഈ പട്ടണത്തിൽ അനേക വലിയ സഭകൾ ഉണ്ടായിരുന്നു. Big churches. വലിയ വലിയ സഭകൾ. So they said you are only a boy. അവരൊക്കെയും പറഞ്ഞു നീ ഒരു ബാലനാണ്. What can you do? നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? You are going to be the president of a mission? ദൗത്യത്തിന്റെ അല്ലെങ്കിൽ സംഘടനയുടെ ഒരു സംഘടനയുടെ നേതാവായിരിക്കാൻ പോവുകയാണോ? You are the founder president of Voice of Gospel 23 years old boy? 23 വയസ്സ് പ്രായമുള്ള നീ Voice of Gospel എന്ന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് ആയി ആകുവാൻ പോവുകയാണോ? Our president is 60 years old. ഞങ്ങളുടെ പ്രസിഡന്റ് 60 വയസ്സായി. Our president is 55 years old. ഞങ്ങളുടെ പ്രസിഡന്റ് 55 വയസ്സുണ്ട്. How can you a 23 year old can be a president founder president of an organization? ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് ആയി 23 വയസ്സായി നിനക്ക് എങ്ങനെ ആകാൻ കഴിയും? You have seen only Thrissur and Yavatmal in Maharashtra. മഹാരാഷ്ട്രയിലെ യവത്മാൾ എന്ന സ്ഥലവും തൃശൂർ പട്ടണവും മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. How can you be a founder president of a ministry? ഒരു ശുശ്രൂഷയുടെ സ്ഥാപക പ്രസിഡന്റ് ആയി നിനക്ക് എങ്ങനെ ആകാൻ കഴിയും? You are only a boy നീ തീരെ ബാലനാണ് discouraging words
നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ, despising words, നിന്ദിക്കുന്ന വാക്കുകൾ. That was the first things I heard. That was the things I heard in the early days of my ministry. എന്റെ ശുശ്രൂഷയുടെ ആദ്യകാലത്ത് ഞാൻ കേട്ടതായ വാക്കുകൾ അങ്ങനെയായിരുന്നു. But I knew God has called me. എന്നാൽ എനിക്ക് ഒരു കാര്യം അറിയാമായിരുന്നു, ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന്. When we reached at 2010. 2010 ആയപ്പോൾ. When we look back. തിരിഞ്ഞു നോക്കുമ്പോൾ how far the Lord has brought us. എത്രത്തോളം ദൈവം നമ്മളെ നടത്തിയിരിക്കുന്നു. To how many nations God has sent us. എത്ര രാജ്യങ്ങളിലേക്ക് ദൈവം അയച്ചു. And from how many nations God has brought people into this church. ഈ സഭയിലേക്ക് എത്ര രാജ്യങ്ങളിൽ നിന്ന് ദൈവം ജീവനുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. I just humbly praise him and thank him. താഴ്മയോടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. So how did David react to such a situation? ആ സാഗരത്തെ സാഗരത്തോട് ദാവീദ് എങ്ങനെ പ്രതികരിച്ചു? That is the 17th step we have to remember in our life. നമ്മൾ ഓർക്കേണ്ട 17-ാമത്തെ കാര്യം അതാണ്. If you want to be a man after God's own heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ. If you want to minister according to God's plan and God's purpose. ദൈവിക പദ്ധതിയും ദൈവത്തിന്റെ ഹൃദയ പദ്ധതി പ്രകാരം നീ ജീവിക്കണം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ. Anchor your life and ministry in the revelations that you received from the Lord. ദൈവത്തിൽ നിന്ന് കിട്ടിയതായ വെളിപ്പാടുകളെ അടിസ്ഥാനപ്പെട്ട് അതിൽ നങ്കൂരമിടുക. Anchor your life in the revelations that God has given to you. ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്നായ വെളിപ്പാടുകളിൽ മാത്രം നിന്റെ ജീവിതം നങ്കൂരമിടുക. Hallelujah. Hallelujah. David anchored his life and his mission in the three revelations he had from the Lord. ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ വെളിപ്പാടുകളിൽ മാത്രം തന്റെ ജീവിതവും തന്റെ ശുശ്രൂഷയും അവൻ നങ്കൂരമിട്ടു. Amen. Hallelujah. Let your anchor be in the revelations of God. ദൈവത്തിന്റെ വെളിപാടുകളിൽ ആയിരിക്കട്ടെ നിന്റെ ജീവിത നങ്കൂരം. What are the revelations God has given to you? നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന വെളിപാടുകൾ എന്തൊക്കെയാണ്? David had all these despising words. നിന്ദിക്കുന്ന വാക്കുകൾ ദാവീദ് കേട്ടപ്പോൾ What was the response of David? ദാവീദിന്റെ പ്രതികരണം എന്തായിരുന്നു? He was not shaken. അവൻ ഒരിക്കലും കുലുങ്ങിയില്ല. He was not disturbed. അവൻ ചഞ്ചലപ്പെട്ടില്ല. Because his mission and ministry, his life was anchored or founded in the revelation of God he received. കാരണം അവന്റെ ജീവിതവും അവന്റെ ശുശ്രൂഷയും ദൈവം തനിക്ക് തന്നതായ വെളിപാടിൽ നങ്കൂരമിട്ടതായിരുന്നു. His ministry was founded in the foundation of God. ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനമിട്ടതായിരുന്നു അവന്റെ ശുശ്രൂഷയും ജീവിതവും. His life was anchored in the revelation he had about God. ദൈവത്തെക്കുറിച്ചുള്ള അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വെളിപാടുകളിലായിരുന്നു അവന്റെ ശുശ്രൂഷയും ജീവിതവും അടിസ്ഥാനപ്പെട്ടത്. Look into the words of David. ദാവീദിന്റെ വാക്കുകളെ നോക്കുക. When he was despised by the Philistines. ഫിലിസ്ത്യരാൽ നിന്ദിക്കപ്പെട്ട When the Philistine, the Goliath was despising him. Goliath avane ninnikunnaya samayathu. Look into the words that comes out of David. Davidine vaayil ninnu varuna vaakkale nokkuka. Verse 44 onwards we read that like that. 44 thottu namukku vaaikkam. You can see the response of David. Davidinte prathikaranam nokkuka. Look, let's read those verses like this. Ingane vaaikkunu Philistine pinneyum Davidinodu ingottu va. ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. Okay, then the David is responding in verse 45. 44-ാം വാക്യത്തിൽ ദാവീദ് പ്രതികരിക്കുന്നു. 45, yeah. 45-ൽ David said to Philistine. ദാവീദ് ഫിലിസ്ത്യനോട് പറഞ്ഞത്. Okay. നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. Okay, go on reading. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാനിട വരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. അവന്റെ ജീവിതം മൂന്ന് വെളിപ്പാടുകളിൽ അടിസ്ഥാന ായിരുന്നു. Revelations about God. ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട്. Revelation about God. ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട്. David's three revelations about God. ദൈവത്തെ കുറിച്ചുള്ള മൂന്ന് വെളിപ്പാട് ദൈവത്തെ കുറിച്ചുള്ളതാ. Number 1. There is a God in Israel. ഇസ്രായേലിന് മധ്യേ ഒരു ദൈവമുണ്ട്. There is a God in Israel. ഇസ്രായേലിന് ഒരു ദൈവമുണ്ട്. We have a God. നമുക്കൊരു ദൈവമുണ്ട്. We have a God. നമുക്കൊരു ദൈവമുണ്ട്. I have a God. എനിക്കൊരു ദൈവമുണ്ട്. Hallelujah. Hallelujah. You know, when the enemy wants
wants to despise you and put you down and discourage you. ശത്രുനെ നിന്നിച്ച് ഇല്ലാതാക്കി നിന്നെ താഴ്ത്തി കെട്ടുവാൻ ശ്രമിക്കുമ്പോൾ you have to declare this to your enemy. നിന്റെ ശത്രുവോട് നീ ഇത് പ്രഖ്യാപിക്കണം. I have a God. എനിക്ക് ഒരു ദൈവമുണ്ട്. My people have a God. എന്റെ ജനത്തിന് ഒരു ദൈവമുണ്ട്. I have a God. എനിക്ക് ഒരു ദൈവമുണ്ട്. I have a living God. എനിക്ക് ഒരു ജീവനുള്ള ദൈവമുണ്ട്. I have a living God. എനിക്ക് ഒരു ജീവനുള്ള എന്റെ ശുശ്രൂഷയെ നിയന്ത്രിക്കുന്ന ദൈവമുണ്ട് കുടുംബത്തെ നിയന്ത്രിക്കുന്ന ദൈവമുണ്ട് അങ്ങനെയുള്ള ഒരു വെളിപ്പാടുള്ളവർക്ക് മാത്രമേ ഒരു തലമുറയെ നയിക്കുവാൻ കഴിയുള്ളവർക്ക് മാത്രമേ ഒരു തലമുറയെ നയിക്കുവാൻ കഴിയുള്ളൂ ഒരു വെളിപ്പാടുള്ള വ്യക്തിക്ക് മാത്രമേ ഒരു ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഒരു വെളിപ്പാടുള്ള വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി ജീവിക്കാൻ കഴിയുള്ളൂ ആദ്യത്തെ വെളിപ്പാട് ദാവീദിന്റേത് ഇസ്രായേലിന് ഒരു ദൈവമുണ്ട് നിങ്ങൾ കരങ്ങൾ ഉയർത്തി നിങ്ങളോട് തന്നെ പറയുക മറ്റേ കരം നിങ്ങളുടെ നെഞ്ചത്ത് വയ്ക്കുക എനിക്കൊരു ദൈവമുണ്ട് എനിക്കൊരു ദൈവമുണ്ട് എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എന്റെ ശുശ്രൂഷയെ നിയന്ത്രിക്കുന്നു എന്റെ കുടുംബത്തെ Who is in control of my husband? എന്റെ ഭർത്താവിനെ അവൻ നിയന്ത്രിക്കുന്നു. Who is in control of my children? എന്റെ മക്കളെ അവൻ നിയന്ത്രിക്കുന്നു. Who is in control of my wife? എന്റെ ഭാര്യയെ അവൻ നിയന്ത്രിക്കുന്നു. I have a God. എനിക്ക് ഒരു ദൈവമുണ്ട്. Enemy, you cannot discourage me. ശത്രുവേ നിനക്ക് എന്നെ നിരുത്സാഹപ്പെടുത്താൻ കഴിയയില്ല. I have a God. എനിക്ക് ഒരു ദൈവമുണ്ട്. Hallelujah. 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 That's the first revelation David declares. ദാവീദിനുണ്ടായിരുന്ന ആദ്യത്തെ വെളിപ്പാട് അതാണ് അതാണ് പുറത്തു പറയുന്നത് Secondly, രണ്ടാമതായി Second revelation. രണ്ടാമത്തെ വെളിപ്പാട് Lord saves not by sword or spear. യഹോവയായ ദൈവം പറയുന്നത് വാൾ കൊണ്ടുമല്ല കുന്തം കൊണ്ടുമല്ല Lord saves രക്ഷിക്കുന്നത് എന്ന് പറയുന്നു വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല ദൈവം രക്ഷിക്കുന്നത് Amen. That's the two things he doesn't have. അത് രണ്ടും അവൻ ഇല്ലതാനും That's the only thing The Goliath has. Goliath ഉള്ളത് അത് രണ്ടും മാത്രം. He doesn't have those two. അവനെ അത് രണ്ടും ഉണ്ട്. But he had a revelation. എന്നാൽ അവനൊരു വെളിപ്പാട് ഉണ്ട്. What is the revelation? വെളിപ്പാട് എന്താണ്? God saves not by sword nor spear. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നത്. No, another scripture. ഈ ഒരു വാക്യം അവൻ അറിയാം. Not by sword, not by spear. ശക്തിയാലുമല്ല. Many times we forget this word. എന്നാൽ ഈ വാക്യം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. Always say the other two words. മറ്റേ കാര്യം നമ്മൾ പറയാറുണ്ട്. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല. Not by might nor by strength. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല നമ്മൾ പറയാറുണ്ട്. But David has a different revelation. ദാവീദിന് വേറൊരു വെളിപ്പാട് കൂടി ഉണ്ട്. He says അവൻ പറയുന്നത് not by sword or by spear. അവന്റെ ശുശ്രൂഷ അടിസ്ഥാനപ്പെട്ടത് ആ വെളിപ്പാടിലാണ് Not by might nor by money. ശക്തിയാലുമല്ല പണത്താലുമല്ല Not by name nor by position പേരിനാലുമല്ല സ്ഥാനത്തിനാലുമല്ല Hallelujah. Hallelujah. David had a new revelation about God. ദാവീദിനെ ദൈവത്തെക്കുറിച്ച് ഒരു പുതിയ വെളിപ്പാട് ഉണ്ടായിരുന്നു. Lord saves not by sword nor or spear. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത്. It was that revelation made him to jump into the battlefield. ആ വെളിപ്പാടാണ് ആ പോർക്കളത്തിലേക്ക് എടുത്തു ചാടുവാൻ അവനെ പ്രേരിപ്പിച്ചത്. You are not jumping into the battlefield, you don't have that revelation. നിനക്ക് ആ വെളിപ്പാട് ഇല്ലാത്തതുകൊണ്ട് നീ യുദ്ധക്കളത്തിൽ ഇറങ്ങുന്നതുമില്ല. That's the difference between you and me. അതാണ് നിന്നെയും എന്നെയുമുള്ള വ്യത്യാസം. You don't have that revelation, that's why you are there. വെളിപ്പാടിൽ ആ വെളിപ്പാടില്ലാത്തതുകൊണ്ടാണ് നീ അവിടെ നിൽക്കുന്നത് I have that revelation, that's why I am here. ഞാൻ ആ എനിക്ക് ആ വെളിപ്പാട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് Many times the problem with you know between you and another people between us and other people നമ്മളിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസം ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം it's only on the revelation they receive avarku lebichirikkunna velippadine adisthanamayittanu vyathyasam varunathu usually people used to ask me what's the difference between you and assemblies of god ningalum assemblies of god thammilla vyathyasam ennu palappolum palarum choikkarundu you and ipc ningalum ipc yum
യു ആൻഡ് സിപിഎം നിങ്ങളും സിപിഎമ്മും യു ആൻഡ് അദർ പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പ് നിങ്ങളും മറ്റുള്ള പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങളും ഐ യൂസ്ഡ് ടു ടെൽ ദം ഞാൻ അവരോട് പറയുന്നത് ഇറ്റ്സ് ഓൺലി ഓൺ ദി റിവലേഷൻസ് വെളിപ്പാടിൽ മാത്രമാണ് വ്യത്യാസം ദി ഡിഫറൻസ് ഈസ് ഓൺലി ഓൺ റിവലേഷൻസ് ആ വെളിപ്പാടിൽ മാത്രമാണ് വ്യത്യാസം അഡ്മിനിസ്ട്രേഷൻ ഈസ് സെയിം ആ ഭരണഘടനയൊക്കെ ഒരുപോലെയാണ് ദി മോഡ് ഓഫ് വർഷിപ്പ് ഈസ് സെയിം ആരാധന രീതിയൊക്കെ ഒരുപോലെ തന്നെ ബിൽഡിംഗ് സ്ട്രക്ചർ ഈസ് സെയിം ആരാധനാലയത്തിന്റെ പണിയും ഒരുപോലെ ബട്ട് ദി ഓൺലി ഡിഫറൻസ് ഈസ് ഓൺ റിവലേഷൻ വ്യത്യാസം എന്ന് പറയുന്നത് വെളിപ്പാടിൽ അടിസ്ഥാനമായി മാത്രം ബിക്കോസ് ദി റിവലേഷൻ ഈസ് ഡിഫറൻറ് മെസ്സേജ് ഈസ് ഡിഫറൻറ് വെളിപ്പാട് വ്യത്യാസമാകുമ്പോൾ ദൂതനും വ്യത്യാസമുണ്ട് ബിക്കോസ് ദി മെസ്സേജ് ഈസ് ഡിഫറൻറ് ദി ലൈഫ് സ്റ്റൈൽ ഈസ് ഡിഫറൻറ് ദൂത് വ്യത്യാസപ്പെടുമ്പോൾ ജീവിത രീതിക്ക് വ്യത്യാസം വരും ബിക്കോസ് ദി ലൈഫ് സ്റ്റൈൽ ഈസ് ഡിഫറൻറ് ദി സ്പീച്ച് ഈസ് ഡിഫറൻറ് ആ ജീവിത രീതിക്ക് വ്യത്യാസം വരുമ്പോൾ വർത്തമാനത്തിന് വ്യത്യാസം വരും ബിക്കോസ് ദി ലൈഫ് സ്റ്റൈൽ ഇബ് നോ ബിക്കോസ് ദി ലൈഫ് സ്റ്റൈൽ ഈസ് ഡിഫറൻറ് വി ഹാവ് എ ഡിഫറൻറ് ഫ്രണ്ട്ഷിപ്പ് ജീവിത രീതിക്ക് വ്യത്യാസമുള്ളതുകൊണ്ട് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾക്കും വ്യത്യാസമുണ്ട് സോ എവരിതിങ് സ്റ്റാർട്ടഡ് വിത്ത് റിവലേഷൻ എല്ലാം വെളിപ്പാടിനെ അടിസ്ഥാനപ്പെട്ടായിരിക്കും ഹല്ലേലൂയാ ഇപ്പോഴാ ചിലർക്ക് വെളിപ്പാട് വന്നേ Now only some people got the point. Oh, that's the difference between us and other people. ആ ഇതാണ് നമ്മളിലും മറ്റുള്ളവരിലും വ്യത്യാസം എന്നുള്ളത് ഇപ്പോഴാണ് ചിലർക്ക് വെളിപ്പെട്ട് വന്നത്. അല്ലേ നമ്മുടെ പാവം ചിന്നനോട് ചോദിച്ചാ ചിന്നൻ പറഞ്ഞു. അതായത് ചിന്നൻ will testify. ആ ചിന്നൻ പറയണേ അതിനെക്കുറിച്ച് സാക്ഷി പറഞ്ഞു. Because he meets a lot of people. അനേകരെ അദ്ദേഹം കാണുന്നുണ്ട്. The point is on the basis of revelation. വെളിപ്പാടിനെ അടിസ്ഥാനപ്പെട്ടാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. The point is on the basis of revelation. വെളിപ്പാടിനെ അടിസ്ഥാനപ്പെട്ടാണ് വ്യത്യാസം. Otherwise I am supposed to be in a funeral service this morning. അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു അടക്കാരാധനയിൽ സവടക്ക സുശ്രൂഷയിൽ ഞാൻ പങ്കുകൊള്ളാൻ വെക്കിയാണ്. Close friend died this last Tuesday and the funeral is this morning kaiyina chavaicha ettu adupulla oru vyakti marichu innanu nuchiri njan avade savasavaskara susrusha it's my brother's brother in law ende sahodarante kathavan dasinte sahodarante aliyanaanu we were very close I helped him a lot to step out in the ministry and go in the ministry susrushilekku varuvanum valaruvanum aayittu njan utri adeyathe sahayichittulla oru vyaktiyaanu in a sense I mentored him a lot avane paniyedukkuvan deivam enne sahayichu so he's with the lord on last Tuesday kazhinja chavaicha kathavanodu kude aayirpanaya adeyam kadannu poyi The revelation makes the difference. വെളിപ്പാടാണ് വ്യത്യാസം കൊണ്ടുവരുന്നത്. The revelation makes the difference. വെളിപ്പാട് വ്യത്യാസം കൊണ്ടുവരുന്നു. Brothers and dear sisters. പ്രിയ സഹോദര സഹോദരി. David had a revelation. ദാവീദിന് ഒരു വെളിപ്പാട് ഉണ്ടായിരുന്നു. A revelation about his own people. തന്റെ സ്വന്തം ജനത്തെക്കുറിച്ച് വെളിപ്പാട്. And about himself. അവനെക്കുറിച്ച് ഒരു വെളിപ്പാട്. That is they have got a God. അവർക്ക് ഒരു ദൈവം ഉണ്ടെന്ന് അവൻ വെളിപ്പാട് ഉണ്ടായിരുന്നു. Secondly, the God saves not by sword or spear. ആ ദൈവം വീണ്ടും പറയുന്നത് യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന്. Secondly, the Lord saves not by sword or spear. രണ്ടാമത്തെ വെളിപ്പാട് യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്നുള്ളതാണ്. And the third revelation. മൂന്നാമത്തേത്. The battle belongs to the Lord. യുദ്ധം യഹോവയ്ക്കുള്ളത് ഹല്ലേലൂയ ദി ബാറ്റിൽ ബിലോങ്സ് ടു ദി ലോർഡ് യുദ്ധം യഹോവയ്ക്കുള്ളത് വി വിൽ സേ ദി ബാറ്റിൽ ബിലോങ്സ് ടു ഡേവിഡ് നമ്മൾ പറയുന്ന യുദ്ധം ദാവീദിനുള്ളതാണ് ഓർ ബാറ്റിൽ ബിലോങ്സ് ടു ഡാനിയൽ യുദ്ധം ദാവീദിൻ ഡാനിയലിനുള്ളതാണ് നോ ഇറ്റ് ഈസ് നോട്ട് നെവർ ഇറ്റ് ഡസന്റ് ബിലോങ് ടു ഡാനിയൽ ഓർ ലില്ലി ഇറ്റ് ബിലോങ്സ് ടു ദി ലോർഡ് ഡാനിയലിനുമല്ല യുദ്ധം ലില്ലിക്കുള്ളതുമല്ല യുദ്ധം യഹോവയ്ക്കുള്ളത് നോട്ട് ടു ദി കമ്മിറ്റി ബിലോങ്സ് ടു ദി ലോർഡ് അത് കമ്മിറ്റിക്കുള്ളതുമല്ല ദൈവത്തിനുള്ളതാണ് ബാറ്റിൽ ബിലോങ്സ് ടു ദി ലോർഡ് യുദ്ധം യഹോവയ്ക്കുള്ളത് ദാറ്റ്സ് വൈ വി ടേക്ക് ഇറ്റ് ഈസി എവരിതിങ് അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ലഘുവായിട്ട് എടുക്കുന്നത് whatever happens എന്ത് സംഭവിച്ചാലും we will never be shaken down ഒരിക്കലും നമ്മൾ കുലുങ്ങി പോവുകയില്ല because we know one thing നമുക്കൊരു കാര്യം അറിയാം we have a revelation നമുക്കൊരു വെളിപ്പാടുണ്ട് the battle belongs to the lord യുദ്ധം യഹോവയ്ക്കുള്ളത് hallelujah hallelujah this is not david's battle ദാവീദിന്റെ യുദ്ധമല്ല ഇത് this is not david's battle ഇത് ദാവീദിന്റെ യുദ്ധമല്ല this is not the battle of david son of jesse ഇസായിയുടെ പുത്രനാകുന്ന ദാവീദിന്റെ യുദ്ധമല്ല ഇത് this is not the battle of david son of jesse ഇസായിയുടെ പുത്രനായ ദാവീദിന്റെ യുദ്ധമല്ല ഇത് this is the battle belongs to the lord യഹോവയുടെ യുദ്ധമാണ് a battle belongs to the lord യുദ്ധം യഹോവയ്ക്കുള്ളത് the three revelation david had ദാവീദിന് ഉണ്ടായിരുന്ന മൂന്ന് വെളിപ്പാടുകൾ ഇതാണ് there is a god in israel ഇസ്രായേലിന് ഒരു ദൈവമുണ്ട് lord says not by sword or spear യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് the battle belongs to the lord യുദ്ധം യഹോവയ്ക്കുള്ളത് Anchored his life and ministry and mission in these three revelations tande jeevithavum tande susrushayum tande dauthyavum ee moonu velippadugale adisthanapaduthi that's why he was able to be a man after god's heart adukondu mathramanu യഹോവയുടെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായവൻ കാണുവാൻ കഴിഞ്ഞത് you want to be a man after god's own heart നീ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ be willing to walk in these footsteps ഈ കാൽച്ചുവടിൽ നടക്കുവാൻ നീ ശ്രമിക്കുക receive a revelation ദൈവത്തിൽ നിന്നൊരു വെളിപ്പാട് പ്രാപിക്കുക forget not the revelations ആ വെളിപ്പാടിനെ ഒരിക്കലും മറന്നു പോകരുത് sometimes ചിലപ്പോൾ when pressures are too much around us നമ്മുടെ ചുറ്റുപാട് സമ്മർദ്ദങ്ങൾ ഏറെയാകുമ്പോൾ persecutions are too much പീഡനങ്ങൾ കൂടുമ്പോൾ troubles are too much പ്രശ്നങ്ങൾ കൂടുമ്പോൾ
We forget the revelation we received about God. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആ വെളിപാട് നമ്മൾ മറന്നു പോകാറുണ്ട്. This morning. ഇന്ന് പകൽക്കാലം. Once again the spirit of God is warning us. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നു. Base your life or anchor your life in ministry. In the revelations that you received from God. നിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയും ദൈവത്തെക്കുറിച്ചുള്ള നിന്റെ വെളിപാടിൽ അടിസ്ഥാനപ്പെട്ടായിരിക്കട്ടെ. All the saints in the Bible anchored their life in the revelation they received about God. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആ വെളിപാടിലാണ് വേദപുസ്തകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരും തങ്ങളുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയത്. Abraham anchored his life in the revelation he received about God. അബ്രഹാം തന്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയത് ദൈവത്തിൽ നിന്ന് കേട്ട ശബ്ദത്തിലാണ്. Moses anchored his life in the revelation of God. ദൈവത്തിൽ നിന്ന് കേട്ട വാക്കുകളിലാണ് മോശ തന്റെ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയത്. And Joseph. യോസേഫ്. And now David. ദാവീദ്. All the apostles. എല്ലാ അപ്പോസ്തലന്മാരും they anchored their life in the revelation they had from God. ദൈവത്തിലുള്ള വെളിപാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയത്. Because revelation comes only from God. കാരണം വെളിപാട് ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കപ്പെടുന്ന ഒന്നാണ്. That's what Jesus said to Peter. അതുകൊണ്ടാണ് പത്രോസിനോട് യേശു ഇങ്ങനെ പറഞ്ഞത്. This is my father who revealed it to you. ഇത് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. Peter had a revelation about Jesus. യേശുവിനെ കുറിച്ച് പത്രോസിന് ഒരു വെളിപാട് ഉണ്ടായിരുന്നു. As a son of God. അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന്. As a son of living God. ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന്. That was a revelation he received about Jesus. യേശുവിനെ കുറിച്ച് പത്രോസിന് ലഭിച്ച വെളിപാട് അതായിരുന്നു. And Jesus comments about that. അതിനെക്കുറിച്ച് യേശു പറയുന്നത് ഇങ്ങനെയാണ്. This is from my father. ഇത് എൻ്റെ പിതാവ് ദൈവമാ പിതാവാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വെളിപാടാണ്. ഈ വെളിപാട് ദൈവമായ പിതാവാൻ ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. Revelations that God has given to you is from the Lord. നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന വെളിപാട് ദൈവത്തിൽ നിന്നുള്ള വെളിപാടാണ്. Let's establish our life in the revelations we receive from God. ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ വെളിപാടിനെ അടിസ്ഥാനപ്പെട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ. Then we can be a man after God's own heart. അത് നിന്നെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റും. Then you can be a woman after God's own heart. അങ്ങനെ നീ ഒരു ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു സ്ത്രീയായി ജീവിപ്പാൻ കഴിയും. You can build your life after God's own heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു ജീവിതമായി നിന്റെ ജീവിതം പണിയപ്പെടുവാൻ ഇടയായി തീരും. May the Holy Spirit help you to live like that. അങ്ങനെ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. May the Holy Spirit help us to lead others in that way. ആ രീതിയിൽ മറ്റുള്ളവരെ നയിപ്പാൻ ദൈവം നമ്മളെ ശക്തീകരിക്കുമാറാകട്ടെ. Let's all stand in the presence of God. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Close our eyes. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. This morning he has shared so many things to us. ഇന്ന് പകൽക്കാലം അനേക കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയത്. Don't forget the promises that he has given to you. നിനക്ക് ദൈവം നൽകിയതിന്റെ വാഗ്ദത്തങ്ങളെ നീ മറന്നു പോകരുത്. Don't think that this is the end of your life. ഇത് ജീവിതത്തിന്റെ അവസാനം എന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. God is restarting something new that you have never done before. ഇതിനു മുൻപേ നിനക്ക് നിന്റെ ജീവിതത്തിൽ ചെയ്യാത്ത ഒന്ന് ദൈവം പുതുതായി തുടങ്ങുവാൻ പോകുകയാണ്. And this morning again the Lord wants us to be a man after God's own heart. മാത്രമല്ല ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി നീ ജീവിക്കണം എന്ന് നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. And we learn how David was able to do that. അത് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു ദാവീദിനെ എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ ഇടയായി. He equipped himself with what God has given to him. തനിക്ക് ദൈവം നൽകി തന്നതേ കൊണ്ട് തന്നെ തന്നെ അവൻ ശക്തീകരിച്ചു ബലപ്പെടുത്തി. Secondly he was willing to wean out himself from his own people. തന്റെ സ്വന്തം ജനത്തിൽ നിന്നും dear ones. തന്റെ ബന്ധുക്കളിൽ നിന്നും തന്റെ സ്വന്തം ജനത്തിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും തന്നെ തന്നെ വേർതിരിക്കുവാൻ അല്ലെങ്കിൽ നീക്കി നിർത്തുവാൻ അവൻ തയ്യാറായി. And move to the front line of God's calling. ദൈവത്തിന്റെ വിളിയുടെ മുൻനിരയിലേക്ക് വരുവാൻ അവൻ തന്നെ തന്നെ ഒരുക്കി. And finally he anchored his life in the promises and the revelations he received. അവസാനമായി തന്റെ ജീവിതവും തന്റെ ശുശ്രൂഷയും തന്റെ ദൗത്യവും ദൈവിക വെളിപാടിൽ അടിസ്ഥാനപ്പെട്ടതാക്കി മാറ്റുവാനിടയായി. The revelations that he had or his life was built was അവന്റെ ജീവിതം അടിസ്ഥാനപ്പെട്ടതായ മൂന്ന് വെളിപ്പാടുകൾ. About the God of Israel. ഇസ്രായേൽ ഒരു ദൈവമുണ്ട്. Secondly he saves not only by sword nor spear. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും. Not by sword or spear. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നത്. Thirdly the battle belongs to my Lord. മൂന്നാമതായി യുദ്ധം യഹോവയ്ക്കുള്ളത്. I am in the Lord's battle. ഞാൻ എന്റെ യഹോവയുടെ യുദ്ധമാണ് ചെയ്യുന്നത്. I am a Lord's soldier. ഞാൻ യഹോവയുടെ യുദ്ധവീരൻ. I am in the Lord's army. ഞാൻ യഹോവയുടെ സൈന്യത്തിലുള്ളവൻ. So the battle belongs to the Lord and he will give me the victory. അതുകൊണ്ട് യുദ്ധം യഹോവയ്ക്കുള്ളത് അവൻ എനിക്ക് ജയം നൽകി തരും. Then you can be a man after God's own heart. അങ്ങനെ നിനക്ക് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി ജീവിക്കാൻ കഴിയും. Never be discouraged. ഒരിക്കലും നിരുത്സാഹപ്പെട്ടു പോകരുത്. First things the first few years you may hear only discouraging words. ആദ്യം ചില വർഷങ്ങൾ നീ നിന്ന മാത്രമേ അല്ലെങ്കിൽ നിന്ദിക്കുന്ന വാക്കുകളും മാത്രമേ നീ കേട്ടെന്ന് വരികയുള്ളൂ. Despising and discouraging words. നിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന നിന്ദിക്കുന്ന വാക്കുകൾ മാത്രമേ കേട്ടെന്ന് വരികയുള്ളൂ. Despising words. വിമർശിക്കുന്ന വാക്കുകൾ. Never be discouraged. ഒരിക്കലും അധൈര്യപ്പെട്ടു പോകരുത്. Remember the promises that God has given. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഓർത്തുകൊള്ളുക. Remember the day that the prophet anointed you. നിന്നെ
പ്രവാചകൻ അഭിഷേകം ചെയ്ത ആ ദിവസത്തെ നീ ഓർത്തുകൊള്ളുക. Remember the day that the Lord enabled you to overcome and have victory over lion and bear. സിംഹത്തിന്മേലും കരടിമേലും ജയം കൊള്ളുവാൻ ദൈവം നിന്നെ ശക്തീകരിച്ച ആ ദിവസങ്ങളെ നീ ഓർത്തുകൊള്ളുക. Anchor your life and ministry on the revelations that you have from God. ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ വെളിപ്പാടുകളെ അടിസ്ഥാനപ്പെട്ട് നിന്റെ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകുക, അടിസ്ഥാനപ്പെടുത്തുക. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീരുവാൻ കഴിയും. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന അഭിഷേകത്തിൽ നിനക്ക് ജീവിക്കാൻ കഴിയും. നിന്റെ ജീവിതത്തിന്മേൽ വെച്ചിരിക്കുന്ന ദൈവിക വിളിപ്രകാരം നിനക്ക് ജീവിക്കാൻ കഴിയും. ആർക്കും നിന്നെ കുലുങ്ങുവാൻ കഴിയില്ല, കുടഞ്ഞു കളയുവാൻ കഴിയില്ല. ആർക്കും നിന്നെ കുടഞ്ഞു കളയുവാൻ കഴിയില്ല. കാരണം നിന്റെ മേലെ ഒരു അഭിഷേകമുണ്ട്. Our loving heavenly father, ഞങ്ങളെ സ്നേഹിക്കുന്നവനായ സകസ്ത പിതാവേ, thank you for opening our eyes to how to become a man after God's own heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി തീരുവാൻ എങ്ങനെ കഴിയുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി സ്തോത്രം. Thank you for opening our eyes to walk in the anointing and challenging us to walk in the anointing. കർത്താവേ, ദൈവത്തിന്റെ അഭിഷേകത്തിൽ ജീവിപ്പാൻ വെല്ലുവിളിയെ ദൈവിക അഭിഷേകത്തിൽ ഏറ്റെടുക്കുവാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചതിനായി സ്തോത്രം. Thank you for opening our eyes how to face the discouraging and despising words of the enemies. നിന്ദിക്കുന്ന ഉത്സാഹപ്പെടുത്തുന്ന ശത്രുവിന്റെ വാക്കുകളുടെ മുൻപേ എങ്ങനെ ജീവിക്കണമെന്ന് അറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനായ സ്തോത്രം. Thank you for ministering to us this morning. ഇന്നവ കാല നീ ഞങ്ങളെ ശുശ്രൂഷിച്ചതിന് നന്ദി കർത്താവേ. Thank you for thy people who has come to worship you, Lord. നീ ആരാധി പാൻകൂട്ടി വന്ന ജനത്തിനായ സ്തോത്രം. As they walk out of this house of the Lord, ഈ ആരാധനാലയം വിട്ട് നിന്റെ ജനം പുറത്തേക്ക് പോകുമ്പോൾ അവരോട് കൂടെ നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. എല്ലാ തിന്മയിൽ നിന്നും വരെ കാത്തു സൂക്ഷിക്കണമേ. ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.